Hi friends, welcome back to Widget Master. Wolverine, Marvel superheroesil vechi thanne ettum adhyam aaradhagarulla oru superhero aanu. Idu mathramallare Wolverine-inte avasanathe cinemayaya Logan valare ere pradhanapettathum idu koodare kore adhyam vishayam undagunnathumaanu. Karanam aa cinemayilude namukku Wolverine enna character-inte avasanam kaanan saadichu. Healing factor undu ennal polum ee cinemayilude thanne Logan-inte maranam namukku kaanan saadichirunnu. ഈ സിനിമയുടെ തുടക്കത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു വോൾവറിന്റെ ഹീലിംഗ് ഫാക്ടർ എല്ലാം നശിച്ചു എന്നുള്ളത്. ഇതിനുള്ള കൃത്യമായിട്ടുള്ള കാരണം അവർ ആ സിനിമയിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ശരിക്കും അത് തന്നെയാണോ വോൾവറിന്റെ മരണത്തിനുള്ള യഥാർത്ഥ കാരണം? സോ അതോടെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടെത്താൻ പോകുന്നതും ഇതേ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ്. സോ നമുക്ക് വീഡിയോയിൽ തുടങ്ങാം. അതിനുമുമ്പ് നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോ അതിൽ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പോലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. മാർവൽ ഹീറോസിൽ കുറെ അധികം പേർക്ക് ഹീലിംഗ് ഫാക്ടർ ഉണ്ട്. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് വോൾവറൈൻ. വോൾവറൈനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹീലിംഗ് ഫാക്ടർ വളരെ വേഗമാണ്. ഡെഡ്പൂളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും വോൾവറൈന്റെ ഹീലിംഗ് ഫാക്ടർ എന്നത് വളരെ വേഗമാണ്. വോൾവറൈനിൽ കുറെ അധികം നാൾ നമ്മൾ ഹീലിംഗ് ഫാക്ടർ കണ്ടു. എന്നാൽ അവസാനം വന്നപ്പോൾ വോൾവറൈനിൽ അതെല്ലാം തന്നെ ഇല്ലാതിരുന്നു. സിനിമയിലൂടെ തന്നെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അഡമാൻഡിയം പോയിസൺ ആണ് വോൾവറൈന്റെ ഈ ഹീലിംഗ് ഫാക്ടർ നശിക്കാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നാണ്. എന്നാൽ ശരിക്കും അത് തന്നെയാണോ വോൾവറിന്റെ ഹീലിംഗ് ഫാക്ടർ ഇല്ലാതാക്കാനുള്ള കാരണം? കാണികളെ ബോധിപ്പിക്കാനായി അവരൊരു കാരണം പറഞ്ഞു. തീർച്ചയായിട്ടും അത് ശരി തന്നെയായിരിക്കും. എന്നാൽ ലോകം ഇറങ്ങി കുറെ അധികം നാൾ കഴിഞ്ഞതിന് ശേഷം റെഡിറ്റിലൂടെ ഒരു ഫാൻ തിയറി വളരെയധികം ഫേമസ് ആയിരുന്നു. ഈ ഫാൻ തിയറിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ സയന്റിഫിക് ആയിട്ട് തന്നെ ഇവർ ഈ ഫാൻ തിയറിയെ പ്രൂവ് ചെയ്യുന്നുണ്ട്. കുറെ അധികം സയൻസിന്റെ പിൻബലത്തിലാണ് ഈ ഫാൻ തിയറി അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അഡമാൻഡിയം പോയിസന്റെ കൂടെ വളരെയധികം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന മറ്റൊരു ഫാൻ തിയറി അല്ലെങ്കിൽ മറ്റൊരു കാരണം തന്നെയാണത്, എന്തുകൊണ്ട് ലോകന്റെ മരണം സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. ഈ റെഡിറ്റ് യൂസറുടെ ഫാൻ തിയറി പ്രകാരം ഹേ ഫ്ലിക് എഫക്റ്റ് ആണ് ലോകന്റെ മരണത്തിനുള്ള കാരണം. നമ്മളുടെ എല്ലാം സ്വഭാവം തീരുമാനിക്കുന്നത് ജീൻസ് ആണ്. നമ്മളുടെ എല്ലാം എബിലിറ്റീസും തീരുമാനിക്കുന്നത് ഇത് തന്നെയാണ്. ലോകനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹീലിംഗ് ഫാക്ടറും ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ ബാക്കി എല്ലാ പവേഴ്സും എല്ലാം കൺട്രോൾ ചെയ്തിരുന്നതും ഇതേ ജീൻ തന്നെയാണ്. കുറെ ഡി എൻ എ സീക്വൻസുകൾ ചേരുന്നതാണ് ഒരു ജീൻ. ഈ ജീൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രോമസോമിലും. വീണ്ടും നമുക്കറിയാം നമ്മളുടെ എല്ലാം ഡി എൻ എ റിപ്ലിക്കേറ്റ് ആവുന്നുണ്ട്. ഈ ക്രോമസോമിന്റെ അറ്റത്തായി നമുക്ക് ടീലോമിയർ കാണാൻ സാധിക്കും. എത്രത്തോളം റിപ്ലിക്കേഷൻ സംഭവിക്കുന്നുവോ അത്രത്തോളം ടീലോമിയറിന്റെ അളവ് കുറഞ്ഞു വരും. അങ്ങനെ കുറെ അധികം കഴിയുമ്പോൾ ഈ ടീലോമിയർ അവിടെ കാണാതെ വരും. അങ്ങനെയാണ് നമുക്കെല്ലാം ഏജിങ് സംഭവിക്കുന്നത്, അതായത് മനുഷ്യർക്ക് വയസ്സാകുന്നത്. പിന്നീട് വയസ്സായി കഴിഞ്ഞാൽ അഥവാ ഏജിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഡി എൻ എ റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൃത്യതയോടെ ആയിരിക്കില്ല, അതിനൊരു സ്ഥിരത കാണില്ല. ഇതിനെയാണ് ഹേ ഫ്ലിക് എഫക്റ്റ് എന്ന് പറയുന്നത്. പ്രായമാകും തോറും നമ്മളുടെ എല്ലാം എബിലിറ്റീസും അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം ശക്തിയും നമ്മളുടെ ബാക്കി എല്ലാ കഴിവുകളും നശിക്കുന്നതിന് കാരണവും ഇതേ ടീലോമിയറിന്റെ സാന്നിധ്യം കുറയുന്നത് കൊണ്ട് തന്നെയാണ്. ഇതിനെയാണ് ഹേ ഫ്ലിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ലോകനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ലോകനിൽ സംഭവിച്ചതും ഇത് തന്നെയാണ്. പ്രായമാകും തോറും ടീലോമിയർ കുറയുകയും ഹീലിംഗ് ഫാക്ടർ ഇല്ലാതാവുകയും ചെയ്യുന്നു. അഡമാൻഡിയം നമ്മൾ വോൾവറിനിൽ കുറെ അധികം നാൾ കണ്ടു, കുറെ അധികം വർഷങ്ങൾ. വോൾവറിന്റെ മരണത്തിനുള്ള ഒരു കാരണം മാത്രമാണ് അവർ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലും ഈ ഫാൻ തിയറി പ്രകാരം മനുഷ്യരിൽ സംഭവിക്കുന്നത് തന്നെയാണ് വോൾവറിനിലും സംഭവിച്ചിരിക്കുന്നത്. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഈ ഫാൻ തിയറിക്ക് വളരെയധികം സ്വീകാര്യതയേറിയതും അല്ലെങ്കിൽ കുറെ അധികം ഫേമസ് ആയത്. പ്രായമാകും തോറും ടീലോമിയർ കുറയുകയും എബിലിറ്റീസ് അല്ലെങ്കിൽ കഴിവുകൾ കുറയുകയും അതിലൂടെ ഏജിങ് ആവുകയും ചെയ്യുന്നു അഥവാ വയസ്സാവുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ എല്ലാം എബിലിറ്റീസ് കുറഞ്ഞു. ലോകനിൽ സംഭവിച്ചതും ഇത് തന്നെയാണ്. ഹീലിംഗ് ഫാക്ടർ നശിക്കാനുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതേ കാര്യം നമുക്ക് ഡെഡ്പൂളിലും കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഡെഡ്പൂളിനെയും കൊല്ലാൻ സാധിക്കും. അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നോക്കാം. സ്വാതോടനെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. സ്വാതോടനെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻറ്റസിസും പ്ലോട്ട്സും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി വരുന്ന എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പ്രതീക്ഷയോടെ എൻ്റെ വിരമൽ. യു ആർ വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.